السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. ഏഴാം ക്ലാസ്സിലെ അർദ്ധവാർഷിക പരീക്ഷയുടെ 2022-23 വർഷത്തിലെ ചോദ്യപേപ്പറുകളും അവയുടെ ഉത്തരങ്ങളുമാണ് ഇതിൽ വിവരിക്കുന്നത്. നമുക്ക് ചോദ്യപേപ്പറുകളിൽ വരുന്ന ചോദ്യങ്ങൾ എങ്ങനെയുള്ളതാണ് എന്നും കൂടി ഇതിലൂടെ മനസ്സിലാക്കാം. നമുക്ക് ഓരോ ചോദ്യപേപ്പറിൻ്റെയും ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നോക്കാം. ആദ്യമായി ഏഴാം ക്ലാസ്സിലെ താരീഖ് എന്ന വിഷയത്തിൻ്റെ ചോദ്യപേപ്പറിലെ ചോദ്യങ്ങൾ രൂപം നോക്കാം. ഒന്നാം ഭാഗം യോജിച്ചവ ചേർക്കാം എന്നതാണ്. യോജിച്ചവ ചേർക്കാം. ഇവിടെ ബ്രാക്കറ്റിൽ ചില പദങ്ങൾ നൽകിയിട്ടുണ്ട്, പേരുകൾ നൽകിയിട്ടുണ്ട്. നമുക്കതിനെ താഴെ കൊടുത്ത ചോദ്യത്തിലേക്ക് ഉത്തരമായി എഴുതണം. നമുക്ക് ബ്രാക്കറ്റ് നോക്കാം. കർബല, ലഹീറുദ്ദീൻ ബാബർ ഷാ, ഷാജഹാൻ, താജ്മഹൽ, ഫിർദൗസുൽ ഹിക്മ, താജുദ്ദീൻ, കുത്തുബ് മിനാർ, മുഹമ്മദ് കുത്തുബ് ഷാ, രിഹലത്തുൽ മുലുക്ക്. താഴെയുള്ള ചോദ്യം നോക്കാം. ചോദ്യം ഒന്ന്, ലിഫാർ എന്ന സ്ഥലത്ത് എത്തിയപ്പോൾ മരണപ്പെട്ടു. ലിഫാർ എന്ന സ്ഥലത്ത് എത്തിയപ്പോൾ മരണപ്പെട്ടു താജുദ്ദീൻ. ചോദ്യം രണ്ട്, ഇമാം സുഹ്റവർദി, രഹ്ലത്തുൽ മുലൂക്ക്. ചോദ്യം മൂന്ന്, അലി തബരി, ഫിർദൗസുൽ ഹിക്മ. ചോദ്യം നാല്, 17 വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കി താജ്മഹൽ. ചോദ്യം അഞ്ച്, ചാർമിനാർ സ്ഥാപിച്ചത് മുഹമ്മദ് കുത്തുബ്. ചോദ്യം ആറ്, 76 മീറ്ററാണ് അതിൻ്റെ ഉയരം, കുത്തുബ് മിനാർ. ചോദ്യം ഏഴ്, ഡൽഹിയിലെ ചെങ്കോട്ട സ്ഥാപിച്ചത് ഷാജഹാൻ. ചോദ്യം എട്ട്, മുഗൾ ഭരണകൂടത്തിൻ്റെ സ്ഥാപകൻ, ലഹീറുദ്ദീൻ ബാബർ ഷാ. ചോദ്യം ഒൻപത്, യൂപ്പർട്ടീസ് നദിയുടെ കരയിലാണ് കർബല. ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം വ്യക്തമാക്കാം എന്നതാണ്. ചോദ്യം ഒന്ന്, അൽ ഖിലാഫത്തുർ റാഷിദയുടെ കാലം. അൽ ഖിലാഫത്തുർ റാഷിദയുടെ കാലം, ഹിജറ 11 മുതൽ 40 വരെ. ഹിജറ 11 മുതൽ 40 വരെ. ചോദ്യം രണ്ട്, അമവിയ ഖിലാഫത്തിൻ്റെ ഭരണകാലം. അമവിയ ഖിലാഫത്തിൻ്റെ ഭരണകാലം, ഹിജറ 41 മുതൽ 132 വരെ. ഹിജറ 41 മുതൽ ഹിജറ 132 വരെ. ചോദ്യം മൂന്ന്, അബ്ബാസിയ ഖിലാഫത്തിൻ്റെ ഭരണകാലം. അബ്ബാസിയ ഭരണ ഖിലാഫത്തിൻ്റെ കാലം. ഉത്തരം, ഹിജറ 132 മുതൽ 656 വരെ. ഹിജറ 132 മുതൽ 656 വരെ. ചോദ്യം നാല്, ഉസ്മാനിയ ഖിലാഫത്തിൻ്റെ ഭരണകാലം. ഉത്തരം, 699 മുതൽ 1342 വരെ. 699 മുതൽ ഹിജറ 1342 വരെയാണ്. ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം പൂർത്തിയാക്കാം എന്നതാണ്. ചോദ്യം ഒന്ന്, ഒരു വ്യാപാരിയായിരുന്ന ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു വലിയ ദാനശീലൻ. ചോദ്യം രണ്ട്, ഇസ്ലാമിൽ മൂന്നാമതായി പ്രവേശിച്ച വ്യക്തിയായിരുന്നു സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു. ചോദ്യം മൂന്ന്, കർബല നടന്നത് ഹിജറ 61-ൽ. ചോദ്യം നാല്, ഹസൻ റളിയല്ലാഹു അൻഹു മദീനയിൽ ജനിച്ചത് ഹിജറ
ഹിജ്റ മൂന്നാം വർഷം റമദാനിൽ. ഹിജ്റ വർഷം മൂന്നിൽ റമദാൻ മാസത്തിലാണ്. ചോദ്യം അഞ്ച്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അമ്മായി സഫിയ റളിയല്ലാഹു അൻഹയുടെ മകനാണ് സുബൈർ ഇബ്നുൽ അവ്വാം. ചോദ്യത്തിൻ്റെ നാലാമത്തെ ഭാഗം ഉത്തരം എഴുതാം എന്നതാണ്. ചോദ്യം ഒന്ന്, തബൂക്ക് യുദ്ധത്തിന് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു നൽകിയത് എന്തായിരുന്നു? തബൂക്ക് യുദ്ധത്തിന് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു നൽകിയത് എന്തായിരുന്നു? ഉത്തരം 200 ഊഖിയ. 200 ഊഖിയ. ചോദ്യം രണ്ട്, ലോകാത്ഭുതങ്ങളിൽ ഒന്നാണത് ഏത്? ലോകാത്ഭുതങ്ങളിൽ ഒന്നാണത് ഏത്? ഉത്തരം താജ്മഹൽ. ചോദ്യം മൂന്ന്, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ആദ്യം ഇസ്ലാം എത്തിയത് എവിടെയാണ്? ഇന്ത്യൻ ഉപഭൂഖണ്ഡങ്ങളിൽ ആദ്യം ഇസ്ലാം എത്തിയത് എവിടെയായിരുന്നു? ഉത്തരം കേരളം. ചോദ്യം നാല്, ബാദർ ഷാഹിനെ ബ്രിട്ടീഷുകാർ നാട് കടത്തിയത് എവിടേക്കാണ്? ബാദർ ഷാഹിനെ ബ്രിട്ടീഷുകാർ നാട് കടത്തിയത് എവിടേക്കാണ്? ഉത്തരം രംഗൂണിയിലേക്ക്. ഉത്തരം രംഗൂണിയിലേക്ക്. ചോദ്യത്തിൻ്റെ അഞ്ചാമത്തെ ഭാഗം രണ്ടെണ്ണം വീതം എഴുതാം എന്നതാണ്. ഉത്തരം, ചോദ്യം ഒന്ന്, ഔറംഗസീബ് ആലംഗീരിയുടെ ജീവിത ഗുണങ്ങൾ. ഔറംഗസീബ് ആലംഗീരിയുടെ ജീവിത ഗുണങ്ങൾ. ഉത്തരം, സമയമായാൽ നിസ്കാരം, ഉലൂ മുറിയാതെ നിൽക്കുക, തറാവീ നിസ്കരിക്കുക, തിങ്കൾ വ്യാഴം നോമ്പ് നോക്കുക. ഇവയെല്ലാം അദ്ദേഹത്തിൻ്റെ ജീവിത ഗുണങ്ങളാണ്. ഇവയിൽ നിന്ന് രണ്ടെണ്ണം എഴുതുക. ചോദ്യം രണ്ട്, പ്രമുഖ അമവി ഭരണാധികാരികൾ. പ്രമുഖ അമവി ഭരണാധികാരികൾ. ഉത്തരം, മുആവിയത്ത് ബിൻ അബി സുഫിയാൻ, ഉമറുബിൻ അബ്ദുൽ അസീസ്, അബ്ദുൽ മലിക് ബിനു മർവാൻ. ഇവയിൽ നിന്ന് രണ്ടെണ്ണം എഴുതുക. ചോദ്യം മൂന്ന്, അഷറത്തുൽ മുബഷറയിൽപ്പെട്ട ബസറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നവർ. ഒന്ന് സുബൈർ റളിയല്ലാഹു അൻഹു, രണ്ട് തലഹത്ത് റളിയല്ലാഹു അൻഹു. ചോദ്യം നാല്, അഷറത്തുൽ മുബഷറയിൽ ജന്നത്തുൽ ബഖിയയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നവർ. ഉത്തരം, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, സഈദ് റളിയല്ലാഹു അൻഹു, സഈദ് റളിയല്ലാഹു അൻഹു, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. ഇവയിൽ നിന്ന് രണ്ടെണ്ണം എഴുതാം. ചോദ്യം അഞ്ച്, അഷറത്തുൽ മുബഷറയിൽ ഹുജറത്തു ഷെരീഫിൽ അന്ത്യവിശ്രമം കൊള്ളുന്നവർ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഇനി നമുക്ക് ദുറൂസുൽ ഇഹ്സാനിൻ്റെ ചോദ്യപേപ്പറും അവയുടെ ഉത്തരങ്ങളും നോക്കാം. ദുറൂസുൽ ഇഹ്സാനിൻ്റെ ചോദ്യപേപ്പറിലെ ഒന്നാമത്തെ ഭാഗം യോജിച്ചവ ചേർക്കാം എന്നതാണ്. ഇവിടെ ബ്രാക്കറ്റിൽ ചില പദങ്ങൾ നൽകിയിട്ടുണ്ട്. ഭൂരിഭാഗം, ശരീരം, ഇച്ഛിക്കുക, മിൻ തഖ്വൽ ഖുലൂബ്, ഇൽമിൻ്റെ മജ്ലിസ്, അജ്റഹും ബിഗൈരി ഹിസാബ്, സ്വഭാവത്തിൽപ്പെട്ടതാണ് നബിചര്യ. ഇവ താഴെ കൊടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരമായി എടുത്ത് എഴുതണം. ചോദ്യം ഒന്ന്, ആഫത്ത് സംഭവിച്ചാൽ വേവലാതിപ്പെടലാണ് ശരീരം ഇച്ഛിക്കുക. ചോദ്യം രണ്ട്, സ്വർഗത്തോപ്പിൽപ്പെട്ടതാണ് ഇൽമിൻ്റെ മജ്ലിസ്. ചോദ്യം മൂന്ന്, ഖുർആനിൻ്റെ വിശദീകരണമാണ് നബിചര്യ. ചോദ്യം നാല്, അഷ്അരി തരീഖത്ത് പിൻപറ്റുന്നവരാണ് കേരള മുസ്ലിങ്ങളിലെ ഭൂരിഭാഗം. ചോദ്യം അഞ്ച്, ക്ഷമ അമ്പിയാക്കളുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ്. ചോദ്യം ആറ്, ഇന്നമാ യുവഫസ്സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. ചോദ്യം ഏഴ്, വമൻ യുഅല്ലിം ശഅഇറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്.
ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം രണ്ടെണ്ണം വീതം എഴുതാം. ചോദ്യം ഒന്ന്, പുണ്യമുള്ള ദിവസങ്ങൾ. ഉത്തരം റമദാൻ, ദുൽഹിജ്ജ ആദ്യത്തെ 10 ദിവസം, അറഫ ദിനം, മുഹറം 9-10, രണ്ട് പെരുന്നാൾ, അയ്യാമു തശ്രീഖ്, വെള്ളി, തിങ്കൾ. ഇവയിൽ നിന്ന് രണ്ടെണ്ണം എഴുതിയാൽ മതി. ചോദ്യം രണ്ട്, പുണ്യമുള്ള രാവുകൾ. ഉത്തരം രണ്ട് പെരുന്നാൾ രാവുകൾ, വെള്ളിയാഴ്ച രാവ്, റമദാൻ അവസാന ഒറ്റയായ രാവുകൾ, മിഅറാജ് രാത്രി, ബറാഅത്ത് രാത്രി. ചോദ്യം മൂന്ന്, ഖൈറിൻ്റെ വഴികൾ. പ്രസന്നമായ മുഖം, നീതി ചെയ്യുക, വാഹനത്തിൽ കയറ്റാൻ സഹായിക്കുക, ലഗേജ് കയറ്റുക, നല്ല സംസാരമുണ്ടാവുക, സൽക്കർമ്മങ്ങളിൽ കൽപ്പിക്കുക, തിന്മ തടയുക, കുടുംബബന്ധം ചേർക്കുക, ഇവകളൊക്കെ ഹൈറിൻ്റെ വഴികളാണ്. ഇവയിൽ നിന്ന് രണ്ടെണ്ണമാണ് എഴുതേണ്ടത്. ചോദ്യം നാല്, ഖുർആനിനെ വന്ദിക്കുന്ന രൂപങ്ങൾ. ഉത്തരം ഉയർന്ന സ്ഥലത്ത് വെക്കാതിരിക്കുക, മുകളിൽ മറ്റൊന്നും വെക്കാതിരിക്കുക, പാരായണം ശ്രദ്ധിച്ച് തന്നെ കേൾക്കുന്ന രൂപത്തിലാവുക. ഇവയിൽ നിന്ന് രണ്ടെണ്ണമാണ് എഴുതേണ്ടത്. ചോദ്യം അഞ്ച്, ഭക്ഷണം കഴിച്ചാലുള്ള നബിചര്യ. ഭക്ഷണം കഴിച്ചാലുള്ള നബിചര്യ. ഉത്തരം വിരലുകൾ ഈമ്പുക, പാത്രം തുടച്ച് കഴിക്കുക, താഴെ വീണ ഭക്ഷണം കഴുകി അതിൽ നിന്ന് അഴുക്ക് നീക്കി കഴിക്കുക. ഇവയെല്ലാം ഭക്ഷണം കഴിച്ചാലുള്ള നബിചര്യയാണ്. ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം വ്യക്തമാക്കാം എന്നതാണ്. സാധാരണ പള്ളികളേക്കാൾ എന്താണ് താഴെ കൊടുത്ത പള്ളിക്കുള്ള പ്രത്യേകത എന്ന് എഴുതണം. ചോദ്യം ഒന്ന്, മസ്ജിദുൽ ഹറാമിൽ വെച്ചുള്ള നിസ്കാരത്തിൻ്റെ ശ്രേഷ്ഠത 10,000 കോടിയാണ്. ചോദ്യം രണ്ട്, മസ്ജിദുൻ നബവിയിൽ വെച്ചുള്ള നിസ്കാരത്തിൻ്റെ ശ്രേഷ്ഠത 10,00,000. ചോദ്യം മൂന്ന്, മസ്ജിദുൽ അഖ്സയിൽ വെച്ചുള്ള നിസ്കാരത്തിൻ്റെ ശ്രേഷ്ഠത 1,000 ശ്രേഷ്ഠതയാണ്. 1,000. ചോദ്യത്തിൻ്റെ നാലാമത്തെ ഭാഗം ഉത്തരം എഴുതാം എന്നതാണ്. ചോദ്യം ഒന്ന്, ക്ഷമ എന്നാൽ എന്താണ്? ക്ഷമ എന്നാൽ എന്താണ്? ഉത്തരം ശരീരത്തിന് ഇഷ്ടമില്ലാത്ത കാര്യത്തിൻ്റെ മേൽ അതിനെ ബന്ധനം ചെയ്യലാണ് ക്ഷമ. ചോദ്യം രണ്ട്, അറഫ ആഷുറാ ദിനത്തിലെ നോമ്പിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എന്താണ്? ഉത്തരം അറഫ കഴിഞ്ഞതും വരാനിരിക്കുന്ന രണ്ട് കൊല്ലത്തെ ദോഷം പൊറുക്കുന്നതാണ്. ആഷുറാ ഒരു കൊല്ലത്തെ ദോഷം പൊറുക്കുന്നതാണ്. ചോദ്യം മൂന്ന്, പള്ളിയെ ആദരിക്കുന്നതിൽപ്പെട്ട കാര്യങ്ങൾ എന്തെല്ലാം? ഉത്തരം പള്ളിയിലെ മാലിന്യം നീക്കുക, ഭൗതിക സംസാരം ഒഴിവാക്കുക, ശബ്ദം താഴ്ത്തുക. ചോദ്യം നാല്, ദീൻ മനസ്സിലാക്കേണ്ടത് ഏത് രൂപത്തിലാണ്? ഉത്തരം സച്ചരിതരായ മുൻകാല പണ്ഡിതന്മാർ വിശദീകരിച്ചത് പോലെയാണ്. ചോദ്യം അഞ്ചാം ഭാഗം, ചോദ്യത്തിൻ്റെ അഞ്ചാമത്തെ ഭാഗം, ഇവ എപ്പോഴാണ് പറയേണ്ടത്? ഒന്ന്, അലൈഹിസ്സലാം, നബിമാർ, മലക്കുകൾ എന്നിവരുടെ പേരുകൾ കേട്ടാൽ. ചോദ്യം രണ്ട്, റളിയല്ലാഹു അൻ, സഹാബികളുടെ പേര് കേൾക്കുമ്പോൾ. ചോദ്യം മൂന്ന്, ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്,
ഔലിയാക്കളുടെ പേര് കേൾക്കുമ്പോൾ. ചോദ്യത്തിൻ്റെ ആറാമത്തെ ഭാഗം പൂരിപ്പിക്കാമെന്നതാണ്. ചോദ്യം ഒന്ന്, അള്ളാഹു നമ്മെ എപ്പോഴും കാണുന്നുണ്ടെന്ന ബോധം ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ഈമാൻ കരുത്തുറ്റതാവുക. ഇവിടെയുള്ള പൂരിപ്പിക്കേണ്ട ഭാഗത്ത് ആ ഭാഗം എഴുതുക. അള്ളാഹു നമ്മെ എപ്പോഴും കാണുന്നുണ്ടെന്ന ബോധം ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ഈമാൻ കരുത്തുറ്റതാവുക. ഇനി നമുക്ക് ലിസാനുൽ ഖുർആനിൻ്റെ ചോദ്യ രൂപങ്ങൾ വരുന്നത് നോക്കാം. ചോദ്യത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം നൂസിലു ബിൽ മുനാസിബി, യോജിച്ചവ ചേർക്കാം എന്നതാണ്. ഇവിടെ ബ്രാക്കറ്റിൽ അൽ മുഖലിസീന ബിൽ ഖിലാഫ് ബിൽ ഹാഫിലാത്തി അൽ മുസ്ലിമീന മുഖലിസാത്തുൻ മുഖലിസൂന അത്വാലിബാത്തി സരിഅത്തുൽ എന്നുള്ളത് കാണാം. താഴെ കൊടുത്ത ചോദ്യങ്ങളിലേക്ക് നമുക്ക് ചേർത്തെഴുതാം. ചോദ്യം ഒന്ന്, അൽ മുഅ്മിനാത്തു മുഖലിസാത്തുൻ. രണ്ട്, അൽ കഅബത്തു ഖിബ്ലത്തുൽ മുസ്ലിമീന. മൂന്ന്, അൽ ഹാഫിലാത്തു സരിഅത്തുൻ. നാല്, സല്ലംതു അലാ ത്വാലിബാത്തി. അഞ്ച്, യുഹിബ്ബുല്ലാഹു അൽ മുഖലിസീന. ആറ്, അശ്ശാരിഉ മംലൂഉൻ ബിൽ ഹാഫിലാത്തി. ഏഴ്, അസ്സായിമൂന മുഖലിസൂന. ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം നക്തുബുൽ ജദുവല. ഇവിടെ കോളം നമുക്ക് എഴുതാം. ഇവിടെ വിട്ട ഭാഗത്ത് എഴുതി പൂരിപ്പിക്കുക എന്നുള്ളതാണ്. ഒന്നാമത്തെ കോളത്തിൽ അൽ മുഫ്റദുൽ മുദക്കർ, തൊട്ടടുത്ത കോളത്തിൽ ജമ്മുൽ മുദക്കർ സാലിം, തൊട്ടടുത്ത കോളത്തിൽ അൽ മുഫ്റദുൽ മുഅന്നസ്, തൊട്ടടുത്ത കോളത്തിൽ ജമ്മുൽ മുഅന്നസ് സാലിം. നമ്മൾ എഴുതണം. ഒന്ന്, സാജിദ്, സാജിദൂന സാജിദത്തുൻ സാജിദാത്തുൻ. മുഹ്സിനുൻ മുഹ്സിനൂന മുഹ്സിനത്തുൻ മുഹ്സിനാത്തുൻ. മുഷരിക്കുൻ മുഷരിക്കൂന മുഷരിക്കത്തുൻ മുഷരിക്കാത്തുൻ. ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം നുത്തമ്മിമു, പൂരിപ്പിക്കാം എന്നതാണ്. നമുക്ക് വിട്ട ഭാഗത്ത് പൂരിപ്പിച്ച് അതിനെ പൂർത്തിയാക്കി എഴുതാം. ചോദ്യം ഒന്ന്, അൽ മഅതൂഫു യത്ബഉൽ മഅതൂഫ അലൈഹി ഫിൽ ഇഅ്റാബി. ചോദ്യം രണ്ട്, അൽ മഫ്ഊലു ലഹു മസ്ദറുൻ യുബയ്യിനു സബബ വുഖൂഇൽ ഫിഇലി അല്ലദീ ഖബ്ലഹു വഹുവ മൻസൂബുൻ. ചോദ്യം മൂന്ന്, അൽ മഫ്ഊലു ഫീഹി ഇസ്മുൻ യദുല്ലു അലാ സമാനി വുഖൂഇൽ ഫിഇലി ഔ മകാനിഹി വയുസമ്മ ലർഫൻ. ചോദ്യത്തിൻ്റെ നാലാമത്തെ ഭാഗം നുമയ്യിസു, നമുക്ക് വേർതിരിക്കാം എന്നതാണ്. ഇവിടെ ചില ഉദാഹരണങ്ങൾ നൽകിയിട്ടുണ്ട്. ആ ഉദാഹരണങ്ങൾ ഏത് വിഷയത്തിൻ്റെ എന്ന് എഴുതണം. ദറബൽ വാലിദു വലദഹു തഅദീബൻ, യഅകുലുൽ ഖിർദു അൽ മൗസ അഖലതൻ, ഇഖ്തഫ അൽ മുജ്രിമു ഖൽഫൽ ജിദാരി, ലാ തഖ്ഉദ് ഖുഉദൽ കൽബി. ഇവിടെ നമുക്ക് സബ്ജക്റ്റ് നോക്കാം. ഒന്ന്, അൽ മഫൂലു ലഹു, മഫൂലു ലഹുവിൻ്റെ ഉദാഹരണമാണ് ദറബൽ വാലിദു വലദഹു തഅദീബൻ. ചോദ്യം രണ്ട്, അൽ മഫൂലു ഫീഹി, അതിൻ്റെ ഉദാഹരണമാണ് ഇഖ്തഫൽ മുജ്രിമു ഖൽഫൽ ജിദാരി. ചോദ്യം മൂന്ന്, അൽ മഫൂലുൽ മുത്തലഖു, അതിൻ്റെ ഉദാഹരണമാണ് യഅ്കുലുൽ ഖിർദു അൽ മൗസ അഖലതൻ. അതേപോലെ ലാ തഖ്ഉദ് ഖുഉദൽ ഖൽബി, ലാ തഖ്ഉദ് ഖുഉദൽ ഖൽബി. ചോദ്യത്തിൻ്റെ അഞ്ചാമത്തെ ഭാഗം നോക്കാം. നുജീബു, നമുക്ക് ഉത്തരം നൽകാം എന്നതാണ്. ചോദ്യം ഒന്ന്, കം ഹുറൂഫൻ ലിൽ അത്ഫി വമാഹിയ, അത്ഫിൻ്റെ അർഫുകൾ എത്ര ഏവ. ഉത്തരം അഷറത്തുൻ. ഔ ബൽ ഹത്ത ഫ വാവ് ലാക്കിൻ സുമ്മ ഇമ്മ അം ഇമ്മ ല ഔ ബൽ ഹത്ത ഫ വാവ് ലാക്കിൻ സുമ്മ അമ്ര ഇമ്മ ല. ചോദ്യം രണ്ട്, അല്ലർഫു നൗആനി മാഹുമാ, ലർഫ് രണ്ട് വിധമാണ് ഏതെല്ലാം. ഒന്ന്, ലർഫു സമാനിൻ, മറ്റൊന്ന് ലർഫു മക്കാനിൻ.
ചോദ്യത്തിൻ്റെ ആറാമത്തെ ഭാഗം നൽബിത്തു ബില്ലഷ്കാൽ, ഇവിടെ ഹർക്കത്തിടുക എന്നുള്ളതാണ്. ഇവിടെ ഹർക്കത്തില്ലാതെ നൽകിയ സെൻറ്റൻസിന് ഹർക്കത്തിട്ട് നൽകുക. ജലസൽ ഉസ്താദു സുമ്മത്തുല്ലാബു, ജലസൽ ഉസ്താദു സുമ്മത്തുല്ലാബു. രണ്ട്, ഇസ്തറൈത്തു കിതാബൻ വഖലമൻ, ഇസ്തറൈത്തു കിതാബൻ വഖലമൻ. ചോദ്യം മൂന്ന്, ഖദിമൽ ഹുജ്ജാജു ഹത്തൽ മുഷാത്തു, ഖദിമൽ ഹുജ്ജാജു ഹത്തൽ മുഷാത്തു. ചോദ്യത്തിൻ്റെ ഏഴാമത്തെ ഭാഗം നുറത്തിബു, ക്രമത്തിലാക്കാം എന്നതാണ്. ഇവിടെ ഡിസോർഡറിൽ നൽകിയ പദങ്ങളെ ഓർഡറിലാക്കി മാറ്റുക. അതിൻ്റെ ശരിയായ രൂപം നോക്കാം. ജമ്മുൽ മുദക്കരി സാലിമി മാതല്ല അല അക്സരിം മിനിസിനൈനി മാ സലാമത്തി ബിനാ ഇ മുഫുറദിഹി, ജമ്മുൽ മുദക്കരി സാലിമി മാതല്ല അല അക്സരിമിൻ ഇസിനൈനി മാ സലാമത്തി ബിനാ ഇ മുഫുറദിഹി. ഇനി നമുക്ക് ഫിഖ്ഹിൻ്റെ ചോദ്യപേപ്പർ, അതിൽ വരുന്ന ചോദ്യങ്ങളുടെ രൂപം നോക്കാം. ചോദ്യത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം യോജിച്ചവ ചേർക്കാം എന്നതാണ്. ഇവിടെ ബ്രാക്കറ്റിൽ ചില പദങ്ങൾ നൽകിയിട്ടുണ്ട്. ആ പദങ്ങളെ താഴെയുള്ള ചോദ്യത്തിന് നമ്മൾ ശരിയാക്കി യോജിപ്പിച്ച് ചേർത്തെഴുതുക. ചോദ്യം ഒന്ന്, ഇഅ്തികാഫ് സുന്നത്താണ് എല്ലാ സമയത്തും. രണ്ട്, ഉസ്ർ ഇല്ലാതെ ഖളാ ആയ നോമ്പ് ഉടനെ ഖളാ വീട്ടൽ വാജിബാണ്. മൂന്ന്, രണ്ട് പെരുന്നാൾ ദിവസം നോമ്പ് നോക്കൽ ഹറാമാണ്. നാല്, വ്യാഴാഴ്ച ദിവസം നോമ്പ് നോൽക്കൽ ശക്തിയായ സുന്നത്താണ്. ചോദ്യം അഞ്ച്, ഫമൻ ഷഹിദ മിൻകും ഉഷഹ്റ ഫല്യസുംഹു. ചോദ്യം ആറ്, മ്ലേച്ച വസ്തുക്കളെ തൊട്ട് വൃത്തിയാക്കലാണ് ത്വഹാറത്ത്. ചോദ്യം ഏഴ്, മുഖല്ലലായ നജസ് കൊണ്ട് മലിനമായത് ഏഴ് തവണ കഴുകണം. ചോദ്യം എട്ട്, അഹബ്ബു ഇബാദി ഇലയ്യ അഅ്ജലുഹും ഫിത്ര. ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം രണ്ട് വീതം എഴുതാം എന്നതാണ്. ചോദ്യം ഒന്ന്, നോബിൻ്റെ സുന്നത്തുകൾ, ഇതിൽ നിന്ന് രണ്ടെണ്ണം എഴുതണം. വലിയ ശുദ്ധിക്കാർ ഫജറിന് മുമ്പ് കുളിക്കുക, ഇച്ചകളെ തടയുക, സദഖ നൽകുക, ഇഅ്തികാഫ് ഇരിക്കുക, ഖുർആൻ ഓതുക, അത്താഴം കഴിക്കുക, അസ്തമയ ഉടനെ നോമ്പ് തുറക്കുക, ഈത്തപ്പഴം കാരക്ക വെള്ളം എന്നിവ കൊണ്ട് നോമ്പ് തുറക്കുക. ഇതിൽ നിന്ന് രണ്ടെണ്ണം എഴുതുക. ചോദ്യം രണ്ട്, നോമ്പ് മുറിക്കാവുന്ന കാര്യങ്ങൾ, നോമ്പ് മുറിക്കാവുന്ന കാര്യങ്ങൾ. ഉത്തരം, ബുദ്ധിമുട്ടായ രോഗം, കസറാക്കാവുന്ന യാത്ര, ദാഹം, വിശപ്പ്, ഇങ്ങനെയുള്ളവയിൽ ഹലാക്ക് ഭയപ്പെടുക. ഇതിൽ നിന്ന് രണ്ടെണ്ണം എഴുതുക. ചോദ്യം മൂന്ന്, സക്കാത്ത് കൊടുക്കുന്നതിനുള്ള ഷർത്തുകൾ. ഒന്ന്, നിയ്യത്ത്. രണ്ട്, അവകാശികൾക്ക് കൊടുക്കൽ. ചോദ്യം നാല്, തയമ്മും ബാത്തിലാകുന്ന കാര്യങ്ങൾ. ഒന്ന്, വുളു മുറിയുന്ന കാര്യങ്ങൾ കൊണ്ടും തയമ്മും ബാത്തിലാകും, മുർത്തദ്ദാവൽ കൊണ്ടും തയമ്മും ബാത്തിലാകും, വെള്ളം ലഭിക്കാത്ത സമയത്ത് വെള്ളം ലഭിക്കൽ കൊണ്ടും തയമ്മും ബാത്തിലാകുന്നതാണ്. ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം വ്യക്തമാക്കാം എന്നതാണ്. ചോദ്യം ഒന്ന്, ആമിൽ, ആമിൽ എന്നാൽ എന്താണ്? വ്യക്തമാക്കാം. ഉത്തരം, മുസ്ലിം ഭരണാധികാരി നിയമിക്കുന്ന ജോലിക്കാരൻ, മുസ്ലിം ഭരണാധികാരി നിയമിക്കുന്ന ജോലിക്കാരൻ. ചോദ്യം രണ്ട്, മുഅല്ലഫത്തുൽ ഖുലൂബ്, നവ മുസ്ലിങ്ങൾ, നവ മുസ്ലിങ്ങൾ. ചോദ്യം മൂന്ന്, റിഖാബ്, ശരിയായ നിലക്ക് അടിമത്ത മോചന കരാറ് എഴുതപ്പെട്ട അടിമ, ശരിയായ നിലക്ക് അടിമത്ത മോചന കരാറ് എഴുതപ്പെട്ട അടിമ. ചോദ്യം നാല്, ഫിത്ർ സക്കാത്ത് വാജിബാകുന്ന സമയം, ഫിത്ർ സക്കാത്ത് വാജിബാകുന്ന സമയം. ഉത്തരം, ചെറിയ പെരുന്നാൾ രാവ് സൂര്യൻ അസ്തമയം, സൂര്യാസ്തമയം മുതൽ.
ചെറിയ പെരുന്നാൾ രാവിലെ സൂര്യ അസ്തമയ സമയം മുതൽ. ചോദ്യത്തിൻ്റെ നാലാമത്തെ ഭാഗം ഉത്തരം എഴുതാം എന്നതാണ്. ചോദ്യം ഒന്ന്, മുക്കല്ലഫ് അല്ലാത്തവരുടെ സക്കാത്ത് ആരാണ് നൽകേണ്ടത്? മുക്കല്ലഫ് അല്ലാത്തവരുടെ സക്കാത്ത് ആരാണ് നൽകേണ്ടത്? ഉത്തരം രക്ഷിതാവ്. ഉത്തരം രക്ഷിതാവ്. ചോദ്യം രണ്ട്, തയമ്മും ചെയ്ത് നിസ്കരിച്ചാൽ മടക്കേണ്ടതില്ലാത്ത നിസ്കാരങ്ങൾ. ഉത്തരം, രോഗത്തിന് വേണ്ടിയോ മുറിവിന് വേണ്ടിയോ ഹലാലായ യാത്രക്ക് വെള്ളം ലഭിക്കാത്തതിന് വേണ്ടിയോ നിസ്കരിച്ചാൽ. ചോദ്യം മൂന്ന്, മുഖഫഫായ നജസ് ഏതാണ്? ഉത്തരം, രണ്ട് വയസ്സ് പൂർത്തിയാകാത്ത, പാല് അല്ലാത്ത, ഭക്ഷിക്കാത്ത ആൺകുട്ടിയുടെ മൂത്രം. രണ്ട് വയസ്സ് പൂർത്തിയാകാത്ത, പാലില്ലാത്ത, ഭക്ഷിക്കാത്ത ആൺകുട്ടിയുടെ മൂത്രം. ചോദ്യം നാല്, വർഷം തികയൽ സക്കാത്ത് വാജിബാകാനുള്ള ഷർത്താണ് ഏതിൽ? ഉത്തരം, ധാന്യം പഴങ്ങൾ അല്ലാത്തവയിൽ. ധാന്യം പഴങ്ങൾ അല്ലാത്തവയിൽ. ചോദ്യത്തിൻ്റെ അഞ്ചാമത്തെ ഭാഗം പൂർത്തിയാക്കാം എന്നതാണ്. ചോദ്യം ഒന്ന്, സക്കാത്ത് നിർബന്ധമാക്കപ്പെട്ടത് ഹിജറ രണ്ടിൽ. ചോദ്യം രണ്ട്, ഫിത്ര സക്കാത്ത് നോമ്പിൽ സംഭവിച്ച ചില വീഴ്ചകൾക്ക് അത് പരിഹാരമാകും. ചോദ്യം മൂന്ന്, എട്ട് വിഭാഗമാണ് സക്കാത്തിൻ്റെ അവകാശികൾ. ചോദ്യം നാല്, ഇസ്ലാമിൻ്റെ നാലാമത്തെ റുക്കിനാണ് സൗമ്. ചോദ്യം അഞ്ച്, നോമ്പിന് ഉച്ചക്ക് മുമ്പ് നിയ്യത്ത് ചെയ്താൽ മതിയാകുന്നതാണ്. സുന്നത്ത് നോമ്പിന് ഉച്ചക്ക് മുമ്പ് നിയ്യത്ത് ചെയ്താൽ മതിയാകുന്നതാണ്. ആറാമത്തെ ഭാഗം പൂരിപ്പിക്കാം എന്നതാണ്. ഇവിടെ വിട്ട ഭാഗം പൂരിപ്പിക്കണം. ഒന്ന്, ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ലം യദഅ ഖൗല സൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജതൻ ഫി അൻ യദഅ തഅമഹു വശറാബഹു. കൂടുതൽ കാര്യങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും പരീക്ഷ നന്നായി എഴുതുകയും ചെയ്യുക. അല്ലാഹു നമുക്ക് പരീക്ഷയിൽ ഉന്നത സ്ഥാനം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.